സേവാഗ്. ആ പേര് കേൾക്കുമ്പോഴേ മനസ്സിലേക്ക് ഓടി വരുന്നത് ബാറ്റിൽ നിന്നും പായുന്ന കുറച്ച് വെടിക്കെട്ട് ഷോട്ടുകളാണ്. ലോക ക്രിക്കറ്റ് കണ്ട ഏറ്റവും അപകടകാരിയായ ഓപ്പണർമാരിലൊരാളായിരുന്നു വീരു. സച്ചിനൊപ്പവും ഗാംഗുലിക്കൊപ്പവും ഗൗതം ഗംഭീറിനൊപ്പവും ഇന്നിങ്സ് ഓപ്പൺ ചെയ്തിരുന്ന സേവാഗ് ഒരു കാലത്ത് ക്രിക്കറ്റിനോടുള്ള കളിക്കാരുടെ സമീപനങ്ങളെപ്പോലും ചോദ്യം ചെയ്തിരുന്നു. ഇന്ത്യക്കായി 104 ടെസ്റ്റ് മത്സരങ്ങളും 251 ഏകദിനങ്ങളും 19 T20 സേവാഗ് കളിച്ചിട്ടുണ്ട്. തൻ്റെ അന്താരാഷ്ട്ര കരിയറിൽ ഒരുപാട് റെക്കോർഡുകളും വീരു മറികടന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ലോക ക്രിക്കറ്റ് കണ്ട വീരേന്ദർ സേവാഗിൻ്റെ ഏറ്റവും മികച്ച 5 ഇന്നിങ്സുകളെക്കുറിച്ചാണ്. 1. 219 വെസ്റ്റ് ഇൻഡീസ്. ഈ മത്സരത്തിന് മുമ്പ് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ മാത്രമായിരുന്നു അന്താരാഷ്ട്ര ഏകദിനങ്ങളിൽ ഇരട്ട സെഞ്ചുറി നേടിയത്. എന്നാൽ തൻ്റെ സഹ ഓപ്പണറുടെ അതേ വഴിയിൽ തന്നെ ഡബിൾ സെഞ്ചുറി നേടിയ വീരുവിനെയാണ് ഈ ഇന്നിങ്സിൽ കണ്ടത്. മത്സരത്തിൽ ഗംഭീറിനൊപ്പം ഓപ്പണറായാണ് സേവാഗ് കളമിറങ്ങിയത്. മികച്ച ഒരു തുടക്കം നൽകിയ ശേഷം ഗംഭീർ കൂടാരം കയറിയെങ്കിലും സേവാഗ് മൈതാനത്തിൻ്റെ 4 ദിശയിലേക്കും ബോളുകൾ പായിച്ച് വെടിക്കെട്ട് തീർത്തു. മത്സരത്തിൽ 25 ബൗണ്ടറികളും 7 സിക്സറുകളുമായിരുന്നു വീരുവിൻ്റെ സമ്പാദ്യം. കേവലം 149 പന്തുകളിലായിരുന്നു വീരു 219 റൺസ് നേടിയത്. ഈ ഇന്നിങ്സോടെ ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡും സേവാഗ് പേരിൽ ചേർക്കുകയുണ്ടായി. 2. 309 വെസ്റ്റ് പാകിസ്ഥാൻ. ഇന്ത്യക്കായി ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ആദ്യ ക്രിക്കറ്ററായി വീരു മാറിയത് ഈ ഇന്നിങ്സിലൂടെയായിരുന്നു. ഇന്ത്യയുടെ ബദ്ധശത്രുക്കളായ പാകിസ്ഥാനെതിരെ 2004 മത്സരം നടന്നത്. ടെസ്റ്റിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ശേഷം പാകിസ്ഥാൻ ബോളർമാരെ സേവാഗ് വേണ്ടുവോളം തല്ലി. മത്സരത്തിൽ 39 ബൗണ്ടറികളും 6 പടുകൂറ്റൻ സിക്സറുകളുമായിരുന്നു സേവാഗിൻ്റെ സമ്പാദ്യം. ടെസ്റ്റ് മത്സരമായിരുന്നിട്ട് കൂടി 82 സ്ട്രൈക്ക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും വീരുവിനായി. ഈ മികച്ച ഇന്നിങ്സിൻ്റെ പിൻബലത്തിൽ ഇന്ത്യ മത്സരത്തിൻ്റെ ആദ്യ ഇന്നിങ്സിൽ 675 എന്ന വമ്പൻ സ്കോർ നേടുകയും പാകിസ്ഥാൻ മത്സരത്തിൽ പരാജയപ്പെടുകയും ചെയ്തു. 3. 319 വെസ്റ്റ് സൗത്ത് ആഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ വീണ്ടും വീരു ചരിത്രം കുറിച്ചത് 2018 ആദ്യ ടെസ്റ്റിലായിരുന്നു. മറ്റൊരു ട്രിപ്പിൾ സെഞ്ചുറി കൂടി നേടി 2 ട്രിപ്പിൾ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ ബാറ്ററായി സേവാഗ് മാറി. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക 540 റൺസായിരുന്നു നേടിയത്. എന്നാൽ ഇന്ത്യ ആദ്യ ഇന്നിങ്സിൽ 627 റൺസ് നേടി തിരിച്ചടിച്ചു. 304 പന്തിൽ 319 റൺസ് നേടിയ വീരേന്ദർ സേവാഗ് ആയിരുന്നു ഇന്ത്യൻ ബാറ്റിങ്ങിൻ്റെ നട്ടല്ല. ഇന്നിങ്സിൻ്റെ പല സമയത്തും ഒരു 20-20 മത്സരത്തിൻ്റെ ശൈലിയിൽ തന്നെയായിരുന്നു സേവാഗ് ബാറ്റ് വീശിയത്. 42 ബൗണ്ടറികളും 5 സിക്സറുകളുമായിരുന്നു മത്സരത്തിൽ സേവാഗ് നേടിയത്. അങ്ങനെ ഇന്ത്യ ഇന്നിങ്സിൽ ലീഡ് കണ്ടെത്തുകയും മത്സരം സമനിലയിൽ അവസാനിക്കുകയും ചെയ്തു. 4. 293 വെസ് ശ്രീലങ്ക. 2009 ഇന്ത്യയുടെ ശ്രീലങ്കയ്ക്കെതിരായ 3rd ടെസ്റ്റിലായിരുന്നു പിന്നീട് സേവാഗിൻ്റെ കട്ട ഹീറോയിസം കണ്ടത്. മത്സരത്തിൽ ടോസ് നേടിയ ലങ്ക ആദ്യം ബാറ്റ് ചെയ്യുകയും 393 റൺസ് നേടുകയും ചെയ്തു. പിന്നീട് കണ്ടത് ഒരു വീരു താണ്ഡവമായിരുന്നു. 40 ബൗണ്ടറുകളും 7 സിക്സറുകളും അടങ്ങിയ സേവാഗിൻ്റെ ഇന്നിങ്സിൽ ശ്രീലങ്കയുടെ ബോളർമാർ വിറച്ചു വീണു. 284 ബോളുകൾ നേരിട്ട സേവാഗ് 293 റൺസായിരുന്നു മത്സരത്തിൽ നേടിയത്. 5. 284 വെസ്റ്റ് പാകിസ്ഥാൻ. 2006 ഇന്ത്യ പാകിസ്ഥാൻ ടെസ്റ്റ് മത്സരം പലർക്കും മറക്കാനാവാത്തതാണ്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 679 റൺസായിരുന്നു നേടിയത്. ഇന്ത്യ മത്സരത്തിൽ പരാജയപ്പെടുമെന്ന് പലരും വിധിയെഴുതി. എന്നാൽ ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സിൽ കണ്ടത് സേവാഗിൻ്റെയും ദ്രാവിഡിൻ്റെയും മികച്ച ബാറ്റിംഗ് പ്രകടനമായിരുന്നു. തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ആക്രമിച്ചു കളിച്ച സേവാഗ് മത്സരത്തെ 47 ബൗണ്ടറുകളും 1 സിക്സറുമാണ് നേടിയത്. മത്സരത്തിൽ വെറും 247 പന്തുകളിൽ നിന്നായിരുന്നു സേവാഗ് 284 റൺസ് നേടിയത്. സേവാഗിൻ്റെ ഈ ഇന്നിങ്സിൻ്റെ ബലത്തിൽ ഇന്ത്യ മത്സരത്തിൽ സമനില നേടുകയും ചെയ്തു.